നല്ലതാണ്. ഇത് വന്ന് നമ്മൾ രണ്ട് ആപ്പിൾ തിന്ന് നോക്കി. നല്ല രസമുണ്ട്. നമ്മൾ ഗ്രീൻ ആപ്പിളിൻ്റെ ആ ടച്ച് ഉണ്ടല്ലോ. ഫുഡ് ആൻഡ് ചൂടുവെള്ള ബാത്റൂംസ് അവൈലബിൾ. ടിവി എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ പാങ്കോങ്ങിലേക്ക് പോകുന്നു. പാങ്കോങ് പാങ്കോങ് നമ്മളെ ഇന്ത്യൻ്റെയും ചൈനൻ്റെയും ഒരു അതിർത്തിയാണ്. അവിടെ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ പകുതി 60% ആ തടാകത്തിൻ്റെ 60% ചൈനയും പിന്നെ 40% ഇന്ത്യയാണ്. നമ്മൾ ആ തടാകത്ത് പോകാൻ വേണ്ടി റൂമിൽ ഇറങ്ങിയാണ്. ഏറ്റവും മുകളിൽ കാണുന്ന റൂമാണ് നമ്മൾ റൂപ്പിൽ കേട്ടോ. ഏകദേശം ഒരു ദിവസത്തിന് 2000 രൂപ ഒരു ദിവസം റെൻറ്റിന്. നമ്മൾ റൂമിൻ്റെ അടുത്ത് മറ്റു വേറെ കാഴ്ചകൾ കാണിക്കാം. ആപ്പിളിൻ്റെ മര കേട്ടോ. ആപ്പിളുണ്ടെങ്കിൽ കണ്ടത് ഒരുപാട് ആപ്പിളുണ്ട്. ഒരുപാട് ആപ്പിൾ ചെറിയ മര, ചെറിയ മര ഏകദേശം ഒരു 8 അടി 9 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ മര ഒരുപാട് ആപ്പിളുണ്ട്. ഒരുപാട് ആപ്പിൾ ഏകദേശം ഒരു 1500 ആപ്പിളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇറക്കാനായില്ല, കുറച്ച് കാലം കഴിഞ്ഞ് ഇറക്കാമെന്ന് പറഞ്ഞു. ഇതിമേലുണ്ടോ ഇവിടുത്തെ മെയിൻ പ്രത്യേകത വെച്ചാൽ എന്ത് സാധനം ഇവിടെ പെട്ടെന്നുണ്ടാവും. ഉണ്ടോ ഇവിടെ ഒരു ചെറിയൊരു പൂന്തോട്ടുണ്ട് ശരിക്കും. നല്ല അടിപൊളിയായിട്ട് കായ്ക്കും ഇവിടെ. ഞങ്ങൾ നാട്ടിലെ ഒരു വാട്ടറിന് പ്രശ്നങ്ങളോ വെള്ളം വയ്ക്കാനൊന്നും വേണ്ട. തണുപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് വെറുതെ കുത്തിയിട്ടാൽ മതി. സാധനം എല്ലാം സെറ്റായിട്ടു. റോസ് ഉണ്ടോ? റോസ് ഒരു പൊന്ത പോലെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു റോസ്, റോസ് പൂണ്ട്. പിന്നെ ഇവിടുത്തെ കുറേ ഒരുപാട് ചെടികൾ നമ്മുടെ നാട്ടിൽ നിന്നും കാണാത്ത ടൈപ്പ് ചെടികളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടത് കാണാൻ, ഭയങ്കര ഭംഗി. ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് ആപ്പിൾ മരം കണ്ടോ? ഒരുപാട് ആപ്പിൾ. ഏകദേശം ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുലിൽ നിന്നാണ് നമ്മളെ റൂമിലത്തെ മാനേജർ പറഞ്ഞത്. രണ്ട് ആപ്പിളും എന്ത് ഭംഗിയാച്ചിട്ടോ, ഭയങ്കരം കൂട്ടിട്ടോ. ഇന്നലെ ഞാൻ തിരുമന്ന് നമ്മൾ രണ്ട് ആപ്പിൾ തിന്ന് നോക്കി. നല്ല രസമുണ്ട്. നമ്മൾ ഗ്രീൻ ആപ്പിളിൻ്റെ ആ ടച്ച് ഉണ്ടല്ലോ. കുറച്ചും കൂടെ ആവണ്ട്, എന്നാലും ഒന്നും കൂടെ വലുതാവണ്ട്. കുറച്ചും കൂടെ വലുതായതിൻ്റെ ഭയങ്കര ഭംഗിയാട്ടോ. കണ്ട അവിടെയും വേറെയുണ്ട്. അപ്പുറത്ത് കണ്ട നമ്മളെ മിലിറ്ററിൻ്റെ ഒരു ഹെലികോപ്റ്റർ പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പം ഇവിടെ സമയം 6:00 6 തന്നെ ഇത്ര സമയം എത്ര പെട്ടെന്ന് നേരം പുലരും ഇവിടെ. കാരണം ഹൈ റേഞ്ച് ആയതുകൊണ്ട് പെട്ടെന്ന് വലിച്ചാൽ വരും. മിലിറ്ററി ഹെലികോപ്റ്ററാണ്. അതേപോലെ തന്നെ വിമാനങ്ങളൊക്കെ ഇത് ഭയങ്കര റാഞ്ചിക്കൊണ്ട് വില ഇതിൻ്റെ സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട്. എന്നിട്ട് നമ്മൾ അപ്പുറത്തുള്ളൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ സൂര്യകാന്തിപ്പൂ വിരുന്നിങ്ങനെ ഭയങ്കര രസമാണ്. സൂര്യകാന്തി വിരുന്ന് സൂര്യകാന്തി കാണും. പിന്നെ അതിന് നേരെ അപ്പുറത്തുള്ളത് നമ്മളെ ഈ ബദാമിൻ്റെയൊക്കെ പിന്നെ ചെടി കാണും. ബദാം ഞങ്ങളുടെ ഒരു മഞ്ഞ മഞ്ഞ ഒരു കപ്പ് ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ഇവിടുത്തെ ഓരോ ഏരിയകളും ഇവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൂമത്തെ വൈഫൈ ആയിട്ട് വൈഫൈ നോക്കേണ്ട വൈഫയാണ്. അങ്ങനെ നമ്മൾ അവിടുക്ക് പോണ്ട്. പിന്നെ ഞാൻ പിടിച്ച നായ്ക്കൾ കണ്ടോ? നമ്മളവിടുത്തെ മരില്ല. നമ്മളവിടെ ഇതൊക്കെ വീട്ടിൽ പോലത്തെ നായ പോലെ. ഇത് ഇവിടുത്തെ നാടൻ സ്റ്റൈലൊരു നായക്കത്. രാത്രിയൊക്കെ ഭയങ്കര വെള്ളം വെച്ചിട്ട് ഭയങ്കര അലമ്പൊക്കെ ഉണ്ടാക്കി. പുറത്തെന്താ ഒന്ന് കുളിച്ചിട്ടില്ല കുറേ ആയിട്ടാണ്. കാരണം ഇവിടുത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ഏരിയ ഒക്കെ പോകണം. ഇവിടെ വട്ടടാവും. അത്യാവശ്യം നല്ല സൈസുള്ള സാധനങ്ങൾ കേട്ടോ. ഒരു ഇത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലത്തെ ഒരു വീട്ടിൽ വളർത്തുന്ന ഫാമിൽ വളർത്തുന്ന നായൊക്കെ തോന്നും. അപ്പുറത്തുണ്ട് ഭയങ്കര ലുക്കിൽ കാണാൻ വരുന്നുണ്ട്. വെളുത്ത കളർ
നമ്മുടെ അടുത്തുള്ള റൂം ഇതാണ്. റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വായി, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാമിലിയാണ് ഇവർ റൂം നോക്കുന്നത്. റൂമിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളും ഇവർ ഇവിടുത്തെ ഇവരെ 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 ഹോട്ടലാണ്. ഇവർക്ക് ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. ഇവരെ ഫാമിലി താമസിക്കുന്ന ഇവിടെയാണ്. നല്ല അടിപൊളിയായിട്ട് ക്ലീനിങ് കാര്യങ്ങൾ നല്ല വൃത്തിയാട്ടം. നിങ്ങൾക്ക് ആരും ഒരുമിച്ചിലും ഈ ഒരു ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഡീസൻറ്റ് കാര്യങ്ങൾ ഇവർ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യും. എന്താ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും. നമുക്ക് എന്താ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതവർ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് വെള്ളം വേണോ, എന്തെങ്കിലും വേറെ ആവശ്യം ഉണ്ടാവും, ടാക്സ് വേണോ, കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. വേറെ എന്താ ട്രിപ്പേഴ്സ് വേണ്ട, ബുള്ളറ്റും ജാക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റൊക്കെ വെച്ചിട്ട് നമ്മളാ മിലിറ്ററിൻ്റെ ഹെലികോപ്റ്റർ വേണ്ട. പിന്നെ ഇവനെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആര് വരും വെച്ചാലും നല്ലൊരു ഫാമിലി ആയിട്ട് വരും വെച്ചെങ്കിൽ ഈ ഒരു റൂം നമുക്ക് സെലക്ട് ചെയ്യണേന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫാമിലിക്കും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റും. നമ്മുടെ റൂമ് നമ്മുടെ മോഹനാണ് ഇവിടെ ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് മോഹനോട് ചോദിച്ചേക്കാം എങ്ങനെയാണ് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ. മോനെ ഈ ഹോട്ടൽ എങ്ങനെയുണ്ട്? നമ്മളെ ഹോട്ടൽ ബെസ്റ്റാണ്, ലഡാക്ക് ദ ബെസ്റ്റ് ഹോട്ടൽ, ഫ്ലവർ വേ, നല്ല റിവ്യൂ ഉള്ള ഹോട്ടലാണ്. പിന്നെ ബെസ്റ്റ് പിന്നെ പെർഫോമൻസാണ്, ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാവരും പിന്നെ എല്ലാം കൊണ്ടും നമുക്ക് മെച്ചമുള്ളൊരു സംഭവം. ഇവിടെ പിന്നെ വൃത്തിയുണ്ട്, ഇവിടെ വൃത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര നീറ്റാണ്. ഇവിടെ എല്ലാ ഏരിയ നല്ല ക്ലീനാണ്. രാവിലെ അവർ ഒരു 6 മണിക്ക് നീച്ചിട്ട് ഇവിടെ കംപ്ലീറ്റ് റോഡടക്കം അടിച്ച് ഒരു ക്ലീനാക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. പിന്നെ അവർ ആൾക്കാരുടെ പെരുമാറ്റം ഭയങ്കരമാണ്. പിന്നെ നല്ല ക്ലീനാണ്, റൂമുകളൊക്കെ നല്ല ക്ലീനാണ്, നല്ല പെരുമാറ്റം, നല്ല കുഴപ്പമില്ല, നല്ല റിവ്യൂള്ളൊരു ഇതാണ്. ഇവിടെ ഞങ്ങളിതിൻ്റെ മുന്നേ ഒരു ഹോട്ടലെടുത്ത്, അത് അത്ര തന്നെ പോരാ, ഇത് കുറച്ച് കുഴപ്പമില്ല. ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റിയ റൂമാണ്. തീരെ ഉദാഹരണത്തിന് ഒരു കപ്പിളും ഒരു രണ്ട് കുട്ടികളുള്ള ആൾക്കാർ വരും ഈ ഹോട്ടലിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും റൂമുകളൊക്കെ നല്ല ഫെസിലിറ്റീസാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വന്നാൽ നിൽക്കാനുള്ള അതിനുള്ള ഫുഡ് അറേഞ്ച്മെൻറ്റ് അതും ഉണ്ട് ഇവിടെ. ഒരു ഇപ്പോൾ ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ഒരു കൽക്കത്തക്കാർ ഫാമിലി 20 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു മെസ്സ് തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ ഒരു കുറേ ചെക്കന്മാരൊക്കെ പാടെ ഹോട്ടലിലെ ചില ഹോട്ടലിലൊക്കെ കാണാം. ചില കുറേ ചെക്കന്മാരൊക്കെ വന്നിട്ട് ആകെ അലമ്പിക്കാരം, ഫാമിലിക്കൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, പിന്നെ ഭയങ്കര അലമ്പിക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇവിടെ ഒരു പുതിയ ഒരു നല്ലൊരു ഫാമിലിയിലുള്ള ആൾ കുറച്ച് സേഫ്റ്റി കാര്യങ്ങൾ, അതേമാതിരി തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളെ വീട്ടിൽ കുട്ടികൾ കാര്യങ്ങളൊക്കെ നമ്മളെ സൂക്ഷിക്കേണ്ടി വരും. ഈ ഹോട്ടലിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ട്. അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അവർ നമുക്ക് എന്താ വേണ്ടത് ചിലവെന്ന് വന്ന് ചോദിക്കുക, ചൂടുവെള്ളം ചോദിച്ചാൽ ചൂടുവെള്ളം കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഫാമിലിയായിട്ട് വരികയാണ്, കുട്ടികളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു എല്ലാ റൂം സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലിയിൽ 5 പേര് 6 പേരൊക്കെ നിൽക്കാൻ പറ്റിയ പിന്നെ റൂമുകളാണ്. പിന്നെ അതിൽ എല്ലാതുണ്ട്, വാട്ടർ ഹീറ്റർ ഉണ്ട്, ഫുൾ ടൈം ചൂടുവെള്ളം, ബാത്റൂംസ് അവൈലബിൾ, TV എല്ലാതും ഉണ്ട്, വൈഫൈ അവൈലബിൾ ആണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഒരു 2-3 പേർക്കല്ലേ നമ്മുടെ റൂമിൽ എടുക്കാൻ പറ്റുള്ളൂ? ആ ഇത് ഒരു കപ്പിൾസിന് എടുക്കാം. ഇനിയിപ്പോൾ 5 പേർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അതിനുള്ള വേറെ റൂം അറേഞ്ച് ചെയ്തോ. ഒരു എല്ലാ ഐറ്റംസ് ഇവർ എങ്ങനെയെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം. ഇതാണ് റൂമുകൾ വരുന്നത്. അടിയിൽ ഏറ്റവും അടിയിൽ വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, പിന്നെ സെക്കൻഡ് ഫ്ലോർ വരുന്നുണ്ട്. നല്ല വൃത്തിയാട്ടോ, ഭയങ്കര രീതിയിലുള്ള. പിന്നെ കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ള ഹോട്ടലാണ്. അത്യാവശ്യം വലിയ റേഞ്ചൊന്നുമില്ല. എന്നാലും നമ്മളൊരു സാധാരണക്കാർക്കൊക്കെ വന്നു കാണ്ട് പിന്നെ ഹോട്ടലിൽ പോകുമ്പോൾ എടുത്തേക്കാണ്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടൽ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ അത് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പൂന്തോട്ടങ്ങൾ കാര്യങ്ങൾ അല്ല ഭയങ്കര ലുക്കുള്ള ഐറ്റംസ് ആട്ടോ. നമ്മളെ അക്കന്മാര് പൊളിയാണ്. ഹായ്, ഇതൊക്കെ നാട്ടിൽ കൊണ്ടായോ ഓരോന്നിനും 30,000 രൂപയ്ക്ക് വിൽക്കാം.
മാർക്കറ്റിലേക്ക്. Vamos a mandarla.